പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് ജാക്കിയാണ്. ജാക്കി അഡോപ്ഷൻ കൊടുത്തിട്ട് അവിടെ അവർ ആയിട്ട് നരവേപ്പിച്ചപ്പം പോയി തിരിച്ചെടുത്തുകൊണ്ട് വന്ന ജാക്കിയാണത്. ജാക്കി ആളിപ്പോൾ ഭയങ്കര ആക്റ്റീവായി, എല്ലും കോലുമൊക്കെ അങ്ങ് മാറി നല്ലതായി വരുന്നു. ഐറ്റമ്മ കാറിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങിയേ, ഓടിയാ എല്ലാവരും ഓടിയാ. ഐറ്റമ്മ ഓടിയാ. കോഴിക്കൂട്ടങ്ങളൊക്കെ അവിടെ നിന്ന് ചെക്കിച്ച് കഴിഞ്ഞൊക്കെ എന്തൊക്കെയോ തിന്നുന്ന കുട്ടിപ്പട്ടാളങ്ങൾ ഇവിടെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടക്കുന്ന. പിന്നെ വേറൊരു കൂട്ടരെ കാണിച്ചു തരാം. വീഡിയോയിലങ്ങനെ അധികം വന്നിട്ടില്ലാത്തൊരു കൂട്ടര, അവരെ കാണിച്ചു തരാം. ഇവിടുത്തെ ഏറ്റവും വലിയ പേടിത്തൊണ്ടികൾ താറാക്കൂട്ട, നാല് പെണ്ണും രണ്ട് ആണും. മുട്ടയൊന്നുമില്ല കേട്ടാ, ആഴ്ച രണ്ടോ മൂന്നോ മുട്ട. കാരണം ഇവർ പ്രായമുള്ളവരാ, ഇത്തിരി വയസ്സായ ആൾക്കാരാ. എവിടെ ഓടുന്നേ ഈ? ഓഹോ, ഒളിച്ചു കളിക്കുക. ഇവരെ നമ്മൾ മുട്ടയിടത്തില്ലെന്ന് പറഞ്ഞ് കോഴീനെയും താറാവിനെയും നമ്മൾ തിരിച്ച് കറി വയ്ക്കുക അല്ലെങ്കിൽ കറി കൊടുക്കുക, ഇറച്ചിക്കായിട്ട് കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇത് അവരുടെ കുളമാണ്. ഇന്നിപ്പോൾ രാവിലെ വെള്ളമൊക്കെ മാറ്റി കൊടുത്ത് രണ്ട് മൂന്ന് നാല് ദിവസമൊക്കെ കൂടുമ്പോൾ വെള്ളം മാറ്റും. അണ്ണ ഇവിടെ പണി ചെയ്യാണ്. ഞങ്ങൾ കോഴിക്കൂടാണ്, പുതിയ കോഴിക്കൂട്. പഴയതൊക്കെ ഇടിച്ച് കളഞ്ഞ് പുതിയത് പണിഞ്ഞതാണ്. അതിൻ്റെ കൂടെ അങ്ങേ അറ്റത്താണ് കൊച്ചുങ്ങളുടെ കൂടും അടിച്ചിട്ടിരിക്കുന്നത്. ടൈലൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത നല്ല അടിപൊളിയൊരു കൂടാണ്. അതിനകത്തുകൂടെ ഒരു പ്ലാവൊക്കെ പോയിട്ടുണ്ട്, അതാണ്ട് പ്ലാവുണ്ട്. അതവിടെ അങ്ങനെ നിർത്തിയിരിക്കുക. അപ്പോൾ അത് കാരണം അവർക്ക് മുകളിൽ നല്ല തണലൊക്കെ കിട്ടും. എന്താ, പ്ലാവ് ചുറ്റാകെ മരങ്ങളാണ്. അപ്പോൾ നല്ല തണലും കാര്യങ്ങളാണ് കോഴിക്കായാലും പട്ടിക്കുട്ടികൾക്കായാലും. കോഴികൾ മരിക്കും, ചാവുന്ന എല്ലാം അവർ പ്രായമായിട്ട് വയസ്സായിട്ടാണ് ചാവുന്നത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് രണ്ടുപേർ മരിച്ചത്, ഒന്നൊരു കണ്ണാടാൻ വയ്യാത്തൊരു പൂവനായിരുന്നു. അവന് 4 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അയ്യോ, ചെവി പൊട്ടി എന്റെ ചെറുക്ക. പിന്നെ ഓ, ഈ ചെറുക്കന്മാരെ കാരണം ചെവി തല കേൾക്കണ്ട. ഏയ്, എന്തുവാ വീഡിയോയ്ക്ക് ഒന്ന് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഇവർ നല്ല പ്രായമുള്ളതാണ് കേട്ടോ, അവർ ഇവിടുത്തെ സീനിയറാണ്. ഈ പെമ്പിള്ളേർ കൂടുതലും ഇവൻ്റെ കൂടെയാണ് നടക്കുന്നത്. മറ്റെല്ലാം നിൽക്കുന്നവനൊക്കെ ഒരു ജൂനിയറാണ്. വേറൊരു ജൂനിയറുണ്ട്. അയ്യോ, ഭയങ്കര വില്ലൻ ആ നിൽക്കുന്നത്. ഇവനാണ് വേറൊരു ജൂനിയർ. ഇപ്പം ഭയങ്കര ശല്യമാണ് പെമ്പിള്ളേരെ. ഇവിടെ എങ്ങും നിൽക്കാൻ സമ്മതിക്കുന്നത്, ചുമ്മാ ഇട്ട് ഓട്ടിക്കലാ ജോലി. അപ്പോൾ ഇവനെ സെപ്പറേറ്റ് കൂട്ടിനകത്ത് സെപ്പറേറ്റ് ഒരു അറ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് മാറ്റാനുള്ള പണിയാണ് അവിടെ ഇപ്പം അണ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിമ്മിതാ കോഴിയുടെ അടുത്തൊക്കെ നിൽക്കുക. ഇവരൊന്നും ഒന്നും ചെയ്യത്തില്ല കേട്ടോ, പട്ടിക്കുട്ടികളായാലും കോഴികളെ ജിമ്മി ആയാലും അവരാരും കോഴികളായാലും ഒന്നും ചെയ്യുകയൊന്നുമില്ല. അവർ ഇവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ്. ആപ്പാടെ പേടിയുള്ളത് ഓ ഇല്ലല്ലോ. അവിടെ ഇരിക്കുന്ന താറാക്കൂട്ടത്തിന് കണ്ട നാണ്ടായിരിക്കുന്നു. ഇവർക്കാണ് ഇച്ചിരി പേടിയുള്ളത്. ഇവിടെ ഇപ്പോൾ 3 പൂവന്മാർ നിൽപ്പുണ്ട്. 3 പൂവന്മാർ എന്തോ ഓട്ടിക്കുന്നുണ്ട്. ഇവന്തോ രാവനെ ഓട്ടിച്ച്. അവൻ്റെ ഭാര്യമാരെടുത്ത് വേറെ ആരും വരാൻ പാടില്ല, അവൻ മാത്രമേ ആകാവൂ. അതാണ് അവൻ്റെ പോളിസി അല്ലേടാ. അപ്പം എല്ലാവരും പറയും ഈ മുട്ടയിടാത്ത കോഴികളെ എന്തിനാണ് നിർത്തിയിരിക്കുന്നതെന്നൊക്കെ. ഞങ്ങൾ പക്ഷേ അവരെ കൊല്ലാറില്ല, കൊല്ലാനായിട്ട് കൊടുക്കാറുമില്ല, ഇറച്ചിക്ക് കൊടുക്കാറുമില്ല. അവരെവിടെയെങ്കിലും നിർത്തിയിരിക്കും. എൻ്റെ ചെറുക്ക ഒന്നും മിണ്ടായിരുന്നേ, ഞാൻ കുറേ നേരം കൊണ്ട് ഒരു വാക്കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ അത് സമ്മതിക്കത്തില്ല, എന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുക അല്ലേടാ. അപ്പം നമുക്ക് അവരെ ഇങ്ങനെ ഇത്ര ഓമനിച്ചൊക്കെ വളർത്തിയിട്ട് അവരെ ഇങ്ങനെ പിന്നെ കൊല്ലാൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. ഇവരും നമ്മളെ പോലെ ഒരു ജീവനുകളല്ലേ. നമുക്ക് ഉപയോഗം കഴിയുമ്പോൾ അവരെ കൊന്ന് തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ മനസാക്ഷിയാണ് അതൊക്കെ. വൈറ്റമ്മ ഒരു ഹായ് പറഞ്ഞിട്ട് പോയേ, ഇങ്ങോട്ട് നോക്കിയ ജാക്കപ്പ. ജാക്കി എവിടെ ഈ വാലു ആട്ടി ആട്ടി നടക്കുന്ന? അടുത്തുകൂടെ ആരെങ്കിലും പോയാൽ അവർക്ക് ഉറപ്പായിട്ട് അടി കിട്ടും. ആ വാല അങ്ങനത്തെ ആട്ടലാണ് ആട്ടുന്നത്. ഇനി വന്നേ, ഇനി ബാ. എല്ലായിടത്തും പറയാം നമ്മൾ നല്ലപോലെ ഇരിക്കുക. ഞാനിപ്പോൾ നല്ല കുട്ടിയായി, എൻ്റെ ക്ഷീണമൊക്കെ മാറി, ഞാൻ ഹെൽത്തി ബോയ് ആയെന്ന് പറഞ്ഞ് ഒരുപാട് ആൻറ്റിമാർ തിരക്കുന്നു. ജാക്കീന, ജാക്കി ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ. ഞാനിപ്പോൾ ഹെൽത്തി ബോയ് ആണ്, നല്ല കുട്ടിയാണ്, ഞാൻ വാക്സിനൊക്കെ എടുത്തു, നല്ല കുട്ടിയായെന്ന് പറയാത്ത എന്താ നക്കുന്നു. അവ സ്നേഹിക്കുന്നു. അങ്ങനെ ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ നിന്ന് പ്രായമായി മരിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളവരെ അങ്ങനെ കറിയൊക്കെ അടിക്കുകയൊന്നുമില്ല. പിന്നെ നമുക്ക് മുട്ട വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരും ഓരോരുത്തരും മുട്ട ഇടുന്ന ഇത് നിർത്തുമ്പോഴത്തേക്ക്
ഞങ്ങൾ പിന്നെ പുതിയ കുറച്ച് മുട്ട വെച്ച് അഞ്ചാറ് മുട്ട വെച്ച് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കും. അപ്പോൾ അവർ വളരുമ്പോഴത്തേക്ക് ഒരു മൂന്നാല് പേരൊക്കെ കാണും, അവർ വളരുമ്പോഴത്തേക്ക് അതിനകത്ത് നമുക്ക് മുട്ട കിട്ടും. അങ്ങനെയാണ് നമ്മൾ ആവശ്യത്തിനുള്ള മുട്ട എടുക്കുന്നത്. അപ്പോൾ ഇവർ ഓരോരുത്തരും നാല് അഞ്ച് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോരുത്തരൊക്കെ അങ്ങ് വയസ്സായി സ്വർഗത്തിലേക്കോ എവിടെയെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ അവർ പോവും. ഈ ഡോഗ്സിനെ തന്നെ നമ്മളിവിടെ ഇങ്ങനെ വളർത്തുന്നതിന് എല്ലാവരും പറയും അവൾക്ക് പ്രാന്താണ്. നമ്മൾ അപ്പം പരിചയമുള്ളവരായാലും ബന്ധുക്കളായാലും റിലേ എല്ലാവരും പറയും അവർക്ക് പ്രാന്താണ്. പക്ഷേ ഇവരിൽ നിന്ന് ഒക്കെ കിട്ടുന്ന സന്തോഷം എന്തുവാന്നുള്ളത് അത് ഈ പറയുന്നവർക്ക് അറിയത്തില്ല. കാരണം എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയുള്ള ഓട്ടമാണ്. ഇങ്ങനെയുള്ള കുറച്ച് ലൈഫുകളും കൂടെ ഒക്കെ നമ്മൾ ആസ്വദിച്ച് വേണം ഈ ഭൂമിയിൽ കഴിയാൻ കൊണ്ട്. ഇതിൽ കൂടുതലും മുട്ടയിടാത്തവരാണ്, ഏതാണ്ട് നാലഞ്ച് പേര് മുട്ടയിടാത്ത പിടക്കോഴികളുണ്ട്. പൂവന്മാരും മൂന്ന് പേരുണ്ട്. അവർ പരസ്പരം അടികൂടല്ല, എന്നാലും നമ്മൾ കൊടുക്കത്തില്ല. ഇപ്പം തൽക്കാലം അവന്മാരെ വെവ്വേറെ കൂടുകളിലിടുകയാണ് ചെയ്യുന്നത്. പിന്നെ മുട്ടയിടുന്ന കോഴികൾ ഇപ്പോൾ മൂന്നെണ്ണേ ഉള്ളൂ. നാലെണ്ണം കൊണ്ട് മുട്ടയിടും. പക്ഷേ ഡെയിലി ഒന്നും ഇടത്തില്ല അവർ. ഒന്നിരാടം കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള മുട്ടയൊക്കെ തരും. ആഴ മൂന്നാല് പേര് പോയിട്ട് പപ്പി അവിടെ എന്തൊക്കെ നശിപ്പിച്ചെന്ന് ദൈവത്തിനറിയാം. നീ വന്നേ, നീ വാ. ഇവിടുത്തെ പപ്പീസിലെ ഗുണ്ടയാണതോ ഇല്ല നിൽക്കുന്നത്. ഗുണ്ട എല്ലാവരും ഭരണോ തേഞ്ഞു വന്നേ. എൻ്റെ ചെരുപ്പൊക്കെ അവിടെ കിടന്നു, ഞാൻ അതൊക്കെ എടുത്തോന്ന് ദൈവത്തിനറിയാം. നീ വാ. നിങ്ങൾ മൂന്ന് ഇവിടെ എന്താ എടുക്കുന്നത്? ബാക്കി എല്ലാവരും ബാക്കിലാണല്ലേ. കുരുത്തക്കേട് ഒപ്പിക്കാനുള്ള പണിയാ അല്ലേ. വാ ബാക്കി പോ. വാ. റാണിയമ്മ കൂട്ടില്ല, പുറത്താക്കിയില്ല. കാരണം കുളിപ്പിച്ചിട്ട് നിർത്തിയിരിക്കുക. പുറത്താക്കിയ അവളെ കോട്ട് മൊത്തം ഇപ്പോൾ അവൾ വൃത്തിയിടാകും. ഡേയ് വാ, ഇവിടെ നിൽക്കണ്ട. അങ്ങക്ക് വിശ്വാസമില്ല. നിങ്ങളാ ഒപ്പിക്കാവുന്നതെല്ലാം ഒപ്പിക്കും ഇവിടെ നിന്നിട്ട്. അവൻ പാല് കാട്ടി പോകുന്നുണ്ട്. അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പാലിനടി കിട്ടും. തെരച്ചി പാല് കണക്ക. സൺഡേ ഇവർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, സ്പെഷ്യലി എൻ്റെ ജിമ്മിക്കുട്ടന്. കാരണം സൺഡേ ഞങ്ങൾ നേരത്തെ വരും. വന്നു കഴിയുമ്പോൾ ഫുൾ പിന്നെ നൈറ്റ് ഒരു 8-9 മണിവരെ ഫുൾ ഇവരുടെ കൂടെ തന്നെ ഞങ്ങൾ നിൽക്കും. ഞങ്ങൾ പെരേടത്തിലായിരിക്കും, അവരും ഞങ്ങളോട് പെരേടത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കും. ഒരു പീഡനവീരനുണ്ട്, പീഡനവീരൻ. ഈ താറാക്കൂട്ടത്തിൽ ആ വെള്ള താറാവിനെ കണ്ട അവൻ പൂവനാ. അതാ ഈ പോന്നവൻ. എന്തേ എവിടെ പോയി? ഒളിച്ചു വിളിക്കുന്നവൻ. അവൻ വില്ലനാ. അവൻ പെമ്പിള്ളേരെല്ലാം അത് പെടത്താറാവിനെയല്ല അവൻ ഓട്ടിക്കുന്നത്. അവ ഓട്ടിക്കുന്ന മൊത്തം ഈ പാവം പിടിച്ച പെടക്കോഴികളെ ഓട്ടിക്കുന്നത്. കാണുന്നവണക്കല്ല സാധനം, ഭയങ്കര വില്ലനാ. അതെ, എൻ്റെ ഒരു ചെരുപ്പാണ് ഇതാ ഈ കിടക്കുന്നത്. അതിൻ്റെ അവസ്ഥ ഉണ്ടോ? ഇപ്പോൾ 2 ദിവസം ആയതേ ഉള്ളൂ അണ്ണൻ്റെ ഒരു ചെരുപ്പ്. പുതിയത് മേടിച്ചിട്ട് 2 ദിവസം, സിൽപ്പർ തന്നെ പുതിയത് മേടിച്ചിട്ട് 2 ദിവസം ആയതായിരുന്നു. അതും ജിമ്മി എടുത്തുകൊണ്ടേ നശിപ്പിച്ച്. എല്ലാവരും എടുക്കും, എല്ലാത്തിൻ്റെ കയ്യിൽ കുരുത്തക്കേടാ. ഇപ്പം ഞാനൊരു കറുത്ത പൂവനെ കാണിച്ചില്ലേ, പീഡന വീരൻ എന്ന് പറഞ്ഞു. അവനതാ സെപ്പറേറ്റ് ഇടാമെന്ന് തീരുമാനിച്ച് ഇവിടെ സ്പെഷ്യൽ ഒരു അറ ഉണ്ടാകാൻ പോകുന്നു. അതിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ് അണ്ണൻ. കോട്ടൊക്കെ ഒരു വിധം ഉണങ്ങിയപ്പോഴത്തേക്ക് റാണിയമ്മേനെ കൂട്ടുന്ന് ഇഞ്ഞ് വെളിയിലിറക്കി. അപ്പോൾ എല്ലാവരുടെയും ദേഷിച്ചുകൊണ്ട് ഞാനിവിടുത്തെ റാണിയാണെന്നുള്ള മട്ടിൽ മൂപ്പിച്ചുകൊണ്ട് നിൽക്കുക റാണി കുറച്ച് നേരമായിട്ട്. അവിടെ ഈ നടക്കുന്ന റെസ്ലിംഗ് ആണോ മല്ലയുദ്ധമാണോ ഗാട്ടാ ഗുസ്തി ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നേരം വെളുത്താൽ ഇരുട്ടുന്നവരെ ഇവിടെ ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ. എണ്ണാമെങ്കിൽ എണ്ണിക്കോ എത്ര പേരുണ്ടെന്ന്. ഞങ്ങൾക്കിപ്പോൾ എണ്ണം തെറ്റി കിടക്കുക എത്ര പേരുണ്ടെന്ന്. ഇമ്മി കാരണവരാണ്. അവൻ ഈ പിള്ളേർ കടി വഴക്കൂടിയാലും റാണിയും വയറ്റിയും കൂടെ വഴക്കൂടിയാലും എല്ലാത്തിലും ഇടയ്ക്ക് കയറി ചെന്ന് സമാധാനം സൃഷ്ടിക്കലാണ് ജിമ്മിയുടെ പണി, ഉത്തരവാദിത്വം. ആരും വഴക്കൂടുന്നവന് ഇഷ്ടമല്ല. ഒരാൾ മറ്റൊരാളെ ആക്രമിക്കുന്ന ഇഷ്ടമല്ല. അഡോപ്ഷൻ കൊടുത്തിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വന്ന ജാക്കി ഇല്ലേ, അസ്ഥികൂടമായിട്ടിരുന്നപ്പോൾ ഞങ്ങൾ പോയി തിരിച്ചെടുത്തുകൊണ്ട് വന്ന ജാക്കി, അവനാണ് ഇതായി കറുത്ത ബെൽറ്റിട്ടിരിക്കുന്നത്. അവൻ കാണിക്കുന്ന കുരുത്തക്കേട് കളിക്കുകയാണ്. അളങ്ങ് ആക്റ്റീവായി. ഒരെണ്ണത്തിനെ ഒട്ടിച്ച് കാറിൻ്റെ അടി കയറ്റി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ജീവിതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ വിഷ് ചെയ്യുന്നു. ബൈ.